വീട്ടിലേക്ക് എന്റെ അമ്മ പറയാറുണ്ട്, മോന്റെ അച്ഛൻ മരിച്ചിട്ട് നിന്റെ അച്ഛനാണ് ആ കാണുന്ന നക്ഷത്രം എന്ന് പറയാറുണ്ട്. അത് കാണുമ്പോൾ നമ്മളൊക്കെ നമ്മൾ തന്നെ നമ്മൾ നോക്കി നിൽക്കുന്ന ദൈവമേ അതാണല്ലോ എന്റെ അച്ഛൻ എന്ന് ഞാൻ ചിന്തിക്കാറുമുണ്ട്. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടിക്കാർക്ക് ഇന്നും മരിക്കാത്ത ഓർമ്മയാണ് കലാഭവൻ മണി. മണിയെ അറിയുന്നവർക്കെല്ലാം ചാലക്കുടിയെ അറിയാം, ചാലക്കുടി പുഴയെയും അറിയാം. തൻ്റെ പാട്ടുകളിലൂടെയും തൻ്റെ ഇൻ്റർവ്യൂകളിലൂടെയും മണി ചാലക്കുടിയെക്കുറിച്ച് എത്രയോ പറഞ്ഞിരിക്കുന്നു. കേരളത്തിന് ചാലക്കുടി നൽകിയ മണിമുത്ത്. കലാഭവൻ മണിയുടെ പേരിൽ ചാലക്കുടിയിൽ മണിയുടെ സ്വന്തം നാട്ടിൽ ഒരു സ്മാരകം തുറന്നിരിക്കുന്നു. കലാഭവൻ മണി സ്മാരക പാർക്ക്. ആ പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പാർക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് കുറേ പച്ചക്കറി ചെടികളാണ്. പാർക്കിൻ്റെ ഒന്നാം ഘട്ടം പണികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പ് അനുവദിച്ച 3 കോടി രൂപയും നഗരസഭയുടെ 1 കോടി രൂപയും ചേർത്ത് 4 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. പാർക്കിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഒരു ചൂളയാണ്. ഈ സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടു കമ്പനിയുടെ ചൂള അതേപോലെ തന്നെ നിലനിർത്തിയാണ് ഈ പാർക്കിൻ്റെ ഡിസൈനർ നമുക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ച സമ്മാനിച്ചത്. കുട്ടികൾക്ക് ഈ ചൂളയിനകത്ത് കയറിയിട്ട് ആകാശത്തേക്കൊക്കെ നോക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് കുത്തമ്മിനാർ പോലെ ഇരിക്കും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് കുത്തമ്മിനാർ പോലെ ഇരിക്കും. മണിച്ചേട്ടൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നതിന് നിർമ്മിച്ച കലാഭവൻ മണി സ്മാരക പാർക്ക് കോടികൾ മുടക്കി പണിതതാണെങ്കിലും അത് കുറേ നാൾ കാടി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇതിനെ ചൊല്ലി ഏറെ തർക്കങ്ങൾ നടന്നു. ഒടുവിൽ കഴിഞ്ഞ ഡിസംബർ 25 പബ്ലിക്കിനായിട്ട് ഈ പാർക്ക് തുറന്നു കൊടുത്തത്. ഓപ്പൺ സ്റ്റേജ്, പവലിയനുകൾ, റെസ്റ്റോറൻറ്റ്, സൈക്കിൾ സവാരിക്കുള്ള പ്രത്യേക പാത, ഓഫീസ്, ടോയ്ലറ്റ്, നടപ്പാത തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. നിർമ്മാണം ഫുള്ള് പൂർത്തിയായാൽ മാത്രമേ ഇതെല്ലാം ഈ പാർക്കിലുണ്ടാവുകയുള്ളൂ. നടക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും പവലിയനുകളും സൈക്കിൾ സവാരിക്കുള്ള പ്രത്യേക പാതയും ടോയ്ലറ്റും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ പാർക്കിൽ നിലവിലുള്ളത് 2 സ്ലൈഡും 4 ഊഞ്ഞാലും 1 മെറിഗോ റൗണ്ടുമാണ്. സ്വന്തം നാട്ടിലെ എല്ലാം ഏറ്റവും നല്ലത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു മണിച്ചേട്ടൻ. സ്വന്തം നാട്ടിലെ എല്ലാ ആഘോഷങ്ങളിലും സിനിമയിലെ സൂപ്പർ താരങ്ങളെ വരുത്തി ഒരു ഓളം സൃഷ്ടിക്കുന്ന ആളായിരുന്നു മണിച്ചേട്ടൻ. ഇത്രയൊക്കെ ചെയ്തിരുന്ന മണിച്ചേട്ടൻ്റെ പാർക്കിൽ ഈ കുട്ടികൾക്ക് കളിക്കാനായി ഇത്രയും സംവിധാനങ്ങളുള്ളൂ എന്നൊരു ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാകാം. സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെൻറ്റിലെങ്കിലും ഇതിലും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം.
ഭാവിയിൽ വൈകുന്നേര സമയങ്ങളിൽ ഫാമിലി ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഈ പാർക്ക് വന്നതോടെ ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. ഒരു സജഷൻ കൂടിയുണ്ട്. ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അവിടെ നല്ല നല്ല പാട്ടുകൾ ലോ വോളിയത്തിൽ പ്ലേ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ ഈ പാർക്കിലും മണിച്ചേട്ടനെ നല്ല നല്ല പാട്ടുകൾ ലോ വോളിയത്തിൽ പ്ലേ ചെയ്താൽ കളിയും ചിരിയും എക്സസൈസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മണിച്ചേട്ടനും കൂടെ ഉണ്ടെന്നൊരു തോന്നലുണ്ടാകും. ഈ പാർക്കുള്ളത് ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിലാണ്. രാവിലെ 5 മുതൽ 8:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയുമാണ് ഈ പാർക്കിന്റെ പ്രവേശന സമയം. ഈ പാർക്കിന്റെ പടിയിറങ്ങി പോകുന്ന ആൾക്കാരെ കണ്ട് മണിച്ചേട്ടനെ കണ്ണു നിറയുന്നുണ്ടോ? മണിച്ചേട്ടൻ പറയണ്ട ഒക്കെ പാവങ്ങളാ ഓടി വന്നിരിക്കുക കാണാൻ. മണിച്ചേട്ടൻ്റെ ഈ പാർക്കും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.